ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു കറിയാണ്. അതിനായിട്ട് കറിവേപ്പില, സവാള അരി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം മുളകുപൊടി, അത് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളകുപൊടി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക് പൊടി, പച്ചമുളക് കീറി വെച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത മിശ്രിതം ചെമ്മീനിലോട്ട് ഇട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ. ഈ ചെമ്മീനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അടുത്തായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഈ ചെമ്മീന് ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ജാറ് കൂടി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഒരടപ്പ് വെച്ചിട്ട് ഒന്ന് വേകാനായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അടുത്തായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.